ഹലോ ഗേയ്സ്, ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന സ്പേസിൽ അലുമിനേറ്റ് ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബിൻ്റെ വർക്കാണ്. ഈ വർക്കിന് വേണ്ടി 1x1 സെക്ഷനും 1x3 സെക്ഷനാണ് ഫ്രെയിം അടിക്കാൻ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1x3 സെക്ഷൻ ചെമ്മര് വരുന്ന ഭാഗത്ത് ഹൈറ്റിലായിട്ടാണ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഡോറും ചെമ്മരും തമ്മിൽ ഗ്യാപ്പ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1x3 സെക്ഷൻ നമ്മുടെ ചെമ്മരി വരുന്ന ഭാഗത്ത് അടിച്ചു കൊടുത്തത്. സി ടേബിളാണ് നമ്മൾ ഈ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ജെ സ്ക്വയർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഈ ഫ്രെയിം വർക്ക് ഇവിടെ ചെയ്തത്. ഈ വർക്കിന്റെ വീഡിയോയിൽ ഫുള്ളായിട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒരു ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് രണ്ട് തട്ടുകൾ അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഒന്നരക്കുന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആ തട്ടുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ചെമ്മര് കാണുന്ന ഈ ഗ്യാപ്പിലാണ് നമ്മൾ മിറർ ഒട്ടിച്ചു കൊടുക്കുന്നത്. മിറർ ഒട്ടിക്കുന്ന ഭാഗത്ത് നമ്മൾ ആ ഗ്യാപ്പ് അങ്ങനെ ഇട്ടിട്ടുള്ളത് ഷീറ്റ് തികയാത്ത തരണ്ടാണ്. സാധാരണ ഫുള്ള ഭാഗത്ത് ഷീറ്റ് ഒട്ടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷീറ്റ് തികയാത്ത തരണ്ട് നമ്മൾ എക്സ്ട്രാ പീസുകൾ ഒട്ടിച്ചിട്ടാണ് നമ്മളവിടെ ആ മിറർ ഒട്ടിച്ചു കൊടുക്കുന്നത്. വെതർ സിലിക്കോൺ ആണ് നമ്മൾ ഷീറ്റുകളെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മിററിന്റെ സൈസ് വരുന്നത് 4 അടി ഹൈറ്റും 1.5 അടി വീതിയാണ്. അപ്പോൾ ഷീറ്റ് ഒട്ടിച്ച ഭാഗത്ത് നമ്മൾ മൊത്തത്തിലൊരു 1 ഇഞ്ച് ബോർഡർ പോലെ കാണുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹൈ സ്ട്രെങ്ത് ഡബിൾ സൈഡ് ബോണ്ടിങ് ടേപ്പ് ആണ് മിറർ ഒട്ടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മിററിന്റെ പുറത്ത് ഇങ്ങനെ ഹോൾ അടിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഡബിൾ സൈഡ് ബോണ്ടിങ് ടേപ്പ് ആണ് ഉപയോഗിച്ചത്. മിറർ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് വെച്ചെങ്കിൽ അവിടെ നമ്മൾ ആ അളവ് വെച്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ആ മിറർ ഒട്ടിച്ചു കൊടുക്കാൻ. മിററിന്റെ ബാക്കിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ കുറച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം മിറർ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ മിററൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കബോർഡിന്റെ അടിഭാഗത്തായിട്ട് ഒന്നരക്കുന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്കർട്ടിങ്ങിന്റെ ഫ്രെയിം അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന്റെ മേലെ വൈറ്റ് PVC ഷീറ്റ് ആണ് സ്കർട്ടിങ്ങിനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. മേലെ നമ്മൾ സി ചാനലും
മേലോട്ടിക്കാൻ വേണ്ടി സി ചാനൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കർട്ടിങ്ങിന്റെ ഫ്രെയിമിൽ ഫുള്ളായിട്ട് നമ്മൾ അപ്പൊ സിലിക്കോൺ അടിച്ചു കൊടുത്തിട്ട് ആ ഷീറ്റ് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഷീറ്റിന്റെ ബാക്ക് ഭാഗം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ ഒട്ടിക്കാൻ. കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷീറ്റ് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ഒട്ടിയിരിക്കില്ല. ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ മൂല ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ജോയിന്റിൽ കറക്റ്റ് സിലിക്കോൺ ഒട്ടി സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ മാസ്കിൻ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തത്. ഈ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ മേലെ ഹെഡ് അടിച്ചു കൊടുത്തൊരു ലൈറ്റും കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സ്കർട്ടിങ്ങിന്റെ കോർണറിൽ നമ്മൾ രണ്ട് ഷീറ്റും ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വാർഡ്രോബിന്റെ ഉള്ളിലെ തട്ടുകളെല്ലാം നമ്മൾ 1 ഇഞ്ച് ലിപ്പ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഡ്രോയറും കൂടി ഉള്ളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലോക്കർ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലൊരു ഡ്രോയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡ്രോയറിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത് നമ്മൾ 3.5 വൈറ്റ് സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ഈ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.